ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെറുപയറും ബീട്രൂട്ടും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി രണ്ട് ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഓരോന്നും രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് വളരെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു വെജിറ്റബിൾ ചോപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ വലിയ വലിയ കഷ്ണങ്ങൾ തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്കിത് വളരെ യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബീട്രൂട്ടോ അല്ലെങ്കിൽ ക്യാരറ്റോ സവാളയൊക്കെ വളരെ ഫൈനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇതേ കണ്ടില്ലേ, ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് വളരെ ചെറുതായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ബീട്രൂട്ടും ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് അടച്ചിട്ട് ഒന്ന് വലിച്ചെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇത് ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ബീട്രൂട്ടും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. 3/4 കപ്പ് തേങ്ങയും 1 ടേബിൾ സ്പൂൺ സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 2 എണ്ണം എടുക്കാം. 3 പച്ചമുളകും 3 വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഈ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ കൂട്ടാണ് ചേർക്കാനുള്ളത്. ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് ഒരുപാടങ്ങ് ഫൈനായിട്ടൊന്നും അരച്ചെടുക്കരുത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്നും ഇളക്കി കൊടുക്കണം. അതിനുശേഷമാണ് ഇതിലേക്ക് ഞാൻ ബീട്രൂട്ടൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. ഇതിന് മുമ്പ് ഞാൻ ബീട്രൂട്ട് മെഴുക്കുപുരട്ടിയുടെയും തോരൻ്റെയൊക്കെ റെസിപ്പികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാവുന്നതാണ്. ഇതിപ്പോൾ ബീട്രൂട്ടും ഈ അരപ്പും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊരു 1-2 മിനിറ്റ് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ എല്ലാം ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി വെച്ച ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറാണ്. 1/2 കപ്പിനും 3/4 കപ്പിനും ഇടയ്ക്ക് ചെറുപയർ അളന്നെടുത്തിട്ട് വെള്ളത്തിൽ ഒരു 30 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രഷർ കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുത്തത്. 3/4 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നതുവരെയാണ് ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ ചെറുപയർ വേവിക്കുമ്പോൾ ഒരുപാടങ്ങ് വെന്തുടഞ്ഞ് പോകരുത്. ഇനി ഇത് നല്ലതുപോലെ ബീട്രൂട്ടുമായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം.
ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. 1 മിനിറ്റ് നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഈർപ്പമുണ്ടെങ്കിൽ ഒന്നും പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് 1 മിനിറ്റ് ഇളക്കി കൊടുത്തത്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.